നമസ്കാരം ഷാരൂഖ് ഖാൻ്റെ മകനടക്കം പേരെ ഒക്ടോബർ രണ്ടിനാണ് സമീർ വാങ്ഡെ അറസ്റ്റ് ചെയ്യുന്നത് ആഡംബര കപ്പലിൽ നടന്ന ലഹരി പാർട്ടിക്കിടയിലാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിനുശേഷം സമീർ വാംഗഡയ്ക്കെതിരെ ശക്തമായ ഒരു വേട്ടയാടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് മഹാരാഷ്ട്രയിലെ മന്ത്രിയായ നവാബ് മാലിക്കാണ് അദ്ദേഹം ഇന്നും ആരോപണം അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു പേരും അഡ്രസ്സുമൊന്നുമില്ലാത്ത ഒരു കത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നവാബ് മാലിക് സമീർ വാംഗ്ഡയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് സമീർ വാംഗഡ ഇരുപത്തിയാറോളം കേസുകളിൽ തെറ്റായ രീതിയിലാണ് അന്വേഷണം നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ചാണ് അന്വേഷണം നടത്തിയത് എന്നാണ് നവാബ് മാലിക് പറയുന്നത് ഈ കത്ത് അദ്ദേഹം എൻ സി ബിയുടെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നും അദ്ദേഹം പറയുന്നു ഈ നവാബ് മാലിക്കിൻ്റെ മരുമകനെ ഈ ലഹരിക്കേസിൽ സമീർ വാംഗ്ഡെ അറസ്റ്റ് ചെയ്തതാണ് ഈ മരുവകന് കഴിഞ്ഞ മാസം മാത്രമാണ് ജാമ്യം ലഭിച്ച് പുറത്തു വന്നത് അങ്ങനെ ശക്തമായ രീതിയിൽ ലഹരി കേസുകൾക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് സമീർ വാങ്ഡെ ഈ സമീർ വാംഗ്ഡയ്ക്കെതിരെ ഇതുവരെ യാതൊരു രീതിയിലുള്ള അഴിമതി ആരോപണവുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളോ ഉണ്ടായിട്ടില്ല വളരെ കറകളഞ്ഞ ഒരു വ്യക്തിത്വമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഷാരൂഖ് ഖാൻ്റെ മകനെയും നവാബ് മാലിക്കിൻ്റെ ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് സമീർ വാങ്ഡെ ഒരു വില്ലനായി മാറുന്നത് ശക്തരായ ആളുകളെ അല്ലെങ്കിൽ സ്വാധീനവും പണവും ഒക്കെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് ഇതൊന്നും പുതുതായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ജനങ്ങൾക്കറിയാം ഏതായാലും സമീർ വാങ്ഡെ തൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടൊന്നും തൻ്റെ ഈ ഒരു ദൗത്യത്തിൽ അതായത് ലഹരി മാഫിയക്കെതിരെ ശക്തമായി പോരാടുക ലഹരി വിമുക്തമായ ഒരു മുംബൈ ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്കനുസരിച്ച് അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിനെ പിന്തുണയ്ക്കുന്നതിനു പകരം അദ്ദേഹത്തെ വേട്ടയാടുന്ന ഈ ഒരു സ്ഥിതി പ്രത്യേകിച്ചും ഒരു മന്ത്രി ജനങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഒരു അഭിവൃദ്ധിയും ഉറപ്പാക്കാൻ വേണ്ടി പോരാടേണ്ട ഒരു മന്ത്രി ഇത്തരത്തിൽ ശ്രമിക്കുന്നത് തീർത്തും ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്